നാല് പതിറ്റാണ്ടുകൾ 600-ഓളം വേഷങ്ങൾ, മണ്ണിൻ്റെ മണമുള്ള നാട്ടിൻപുറത്തിൻ്റെ നൈർമല്യമുള്ള കുട്ടനാട്ടുകാരൻ മലയാള സിനിമയിൽ എഴുതി ചേർത്തത് സൂക്ഷ്മാഭിനയത്തിൻ്റെ പാഠങ്ങളാണ്. ആയിരത്തി തൊള്ളായിരത്തി 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം. പത്മരാജന്റെ ഒരിടത്തൊരു ഫയൽമാൻ എന്ന ചിത്രത്തിലൂടെ കാർണവർ കഥാപാത്രങ്ങളിലോട്ടുള്ള ചുവടുമാറ്റത്തിന് നാദിയായി. ഭരതത്തിലെയും സർവകലാശാലയിലെയും ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറങ്ങുവെട്ടത്തിലെയും ഒക്കെ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞവയാണ്. കാവാലം നാരായണപ്പണിക്കരുടെ ഉറ്റുസുഹൃത്തായ നെടുമുടി വേണുവിൻ്റെ ശബ്ദത്തിലാണ് ആലായൽ തറവേണം എന്ന ഗാനം മലയാളികൾ കേട്ടുശീലിച്ചത്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിനി മാർഗളായാൽ അടക്കം വേണം. അരങ്ങിലൂടെ ലഭിച്ച അച്ചടക്കം ക്യാമറയ്ക്ക് മുന്നിലും അദ്ദേഹം പാലിച്ചു. ആരവത്തിലെയും തകരയിലെയും തേന്മാവൻ കൊമ്പത്തിലെയും ഒക്കെ ഓരോ ചലനങ്ങളിലും ഈ കൃത്യത നമുക്ക് കാണാൻ കഴിയും. മാറി വന്ന സിനിമാ ട്രെൻഡുകൾക്കൊപ്പം ഈ നാൾ വരെയും ഫീൽഡ് ഔട്ട് ആകാതെ യുവതാരങ്ങൾക്കൊപ്പം തൻ്റെ അഭിനയ മികവ് കൊണ്ട് പിടിച്ചു നിന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ. മലയാള സിനിമയുടെ എണ്ണം പറഞ്ഞ വൈവിധ്യമാർന്ന അഭിനയം കാഴ്ചവെക്കുന്ന നടൻ, കവിതയും സാഹിത്യവും നാടൻപാട്ടും നർമ്മവും നാടകവും എല്ലാം വഴങ്ങുന്ന സകലകലാ വല്ലഭനായ നെടുമുടി വേണു. അരങ്ങൊഴിഞ്ഞു, പക്ഷേ അകതാരിൽ നിറഞ്ഞു നിൽപ്പു എന്നും മഹാനടനത്തിൻ സ്മരണകൾ. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, ഊണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു, പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലൂ.